കെ പി എസ് ഫുഡ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു നോൺ വെജ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇറച്ചിയൊന്നുമല്ല കേട്ടോ, മീനാണ്. അപ്പോൾ ഏത് മീനാണെന്ന് അറിയാനായിട്ട്, ഇതെങ്ങനെ ചെയ്തതെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് ക്ലീൻ ചെയ്തെടുത്ത് വെച്ച ഞാൻ പറഞ്ഞ മീനാണ്. നിങ്ങൾക്കിത് മീൻ കണ്ടപ്പോൾ ഏതാണെന്ന് മനസ്സിലായോ? ട്യൂണ എന്ന് പറയില്ലേ, അതായത് ചൂര, അതാണിത്. നമുക്ക് ഈ മീൻ ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മീനാണ് കേട്ടോ. ഇത് ക്ലീൻ ചെയ്ത മീനാണ്. അത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഇതിലാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അല്പം വെള്ളമേ ഒഴിക്കുന്നുള്ളൂ, കാരണം നമ്മളിത് കറിയല്ലല്ലോ, നിങ്ങൾ കണ്ടല്ലോ കറിയല്ല. അപ്പോൾ ഞാൻ വേവിക്കുകയാണ്. വേവിക്കുമ്പോൾ അല്പം വെള്ളം ഒഴിച്ചതുകൊണ്ട് മാത്രം ഒന്ന് അനക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കാൻ പറ്റില്ല, എന്തായാലും അതിനുള്ള വെള്ളം ഇതിലില്ല. നമുക്കിതിന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ജസ്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് തിളച്ചിട്ടുണ്ടാകും. ഒരു മിനിറ്റ് അല്ല, രണ്ട് മിനിറ്റ് കഴിയണം കേട്ടോ തിളക്കണേ, കാരണം മണിച്ചിട്ട് അതുകൊണ്ട് ചൂട് പിടിക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടുക, കാരണം ഈ മീൻ കഷ്ണങ്ങൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നുണ്ടായില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ തിരിച്ച് മറിച്ച് നോക്കി ഇടണം. അപ്പോൾ നമ്മളങ്ങനെ മറിച്ചിട്ടു. ഇനി രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടാണ് ഇത്, അതായത് നേരത്തെ തിരിച്ച് മറിച്ചിട്ടല്ലോ. ശേഷം നമുക്കിത് നന്നായിട്ട് വെന്തെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് കോരിയെടുക്കാം. മൺചട്ട ആയതുകൊണ്ട് കുറച്ച് നേരം ചൂട് നിൽക്കും, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്താലും നമുക്ക് അതേ ഗ്യാസിൻ്റെ ഇതിൽ ചൂടിൽ കുറച്ച് നേരം നിൽക്കുന്നത് കൊണ്ടാണ് അത് തിളച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഇതായിപ്പോൾ നമ്മളത് എടുത്ത് മാറ്റി. ഇതായിപ്പോൾ വെള്ളത്തിൻ്റെ തിളയും നിന്നു കണ്ടോ. നമുക്കൊന്ന് വെള്ളം വാർന്നു പോകാൻ, അത്രയധികം വെള്ളമൊന്നുമില്ല കണ്ടല്ലോ അല്ലേ, വെള്ളം കുറച്ചുള്ളൂ. അത് നമുക്കൊന്ന് ചൂടാറാൻ വയ്ക്കാം. അപ്പോൾ അത് ചൂടാറുന്ന നേരം വരേക്കും നമുക്കൊരു പണിയുണ്ടേ, നമുക്കത് ചെയ്യാം കേട്ടോ. ഇതാ ഞാൻ ഈ മിക്സിയുടെ ജാറിൽ അത്രയും ഒന്ന് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെളുത്തുള്ളി, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇത് കുരുമുളക്, അത് കുരുമുളക് പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് മുളക് പൊടിയാണ്, സാധാരണ മുളക് പൊടി, എരിവിൻ്റെ മുളക് പൊടിയാണ്. പിന്നെ ചേർക്കുന്നത് ഇത് ഞാൻ കുറച്ച് പെരുംജീരകം ചേർത്തതാണ്, ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ഇത് ഉപ്പ് പൊടി, പിന്നെ അല്പം ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്, ഗരം മസാലയുടെ പൊടി. അത് ഞാനിപ്പോൾ ഇടുന്നതായത്. അപ്പോൾ ഇതും എനിക്ക് ഒരു മീറ്റിൻ്റെ ഒരു മണം വന്നെങ്കിൽ എന്ന് കരുതിയിട്ടാണ് ചെയ്തത്. ഇത് അല്പം മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്ക് അല്പം കോൺഫ്ലോറും പിന്നെ കുറച്ച് അരിപ്പൊടിയും, അതായത് റൈസ് പൗഡറും ചേർക്കാം. അത് നിങ്ങളുടെ ക്രിസ്പിനെസ് എത്രത്തോളം വേണം അതിനനുസരിച്ച്. അപ്പോൾ ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തത്. ഇത് കുറച്ച് കറിവേപ്പിലാണ്, കറി ലീവ്സ്. എനിക്ക് ഇത് അരിപ്പൊടി കുറച്ച് കുറവാണെന്ന് തോന്നി, അതുകൊണ്ട് ഒരു അല്പം കൂടി ചേർക്കുവാണേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ച് അല്ലെങ്കിൽ പൊടിച്ച് നന്നായിട്ടെടുക്കാം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ സൈഡിലൊക്കെ ഞാൻ കുരുമുളക് ഇട്ടതുകൊണ്ട് തന്നെ, കുരുമുളകായതുകൊണ്ട് ഇത്തിരി കുരുമുളക് സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടീസ്പൂൺ കൊണ്ട് തട്ടിയിട്ടിട്ട് നന്നായിട്ട് ഒന്നുകൂടെ അരക്കുകയാണ്. അല്പം വെള്ളമൊഴിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ എനിക്കിതിലിപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് ഞാൻ ചേർത്തില്ല നേരത്തെ. അപ്പോൾ എനിക്ക് റെഡ് കളർ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് പൊടിച്ചതാണത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അല്പം വെള്ളമൊഴിച്ച് ചേർക്കാം. വെള്ളമൊഴിച്ച് അരച്ചെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, കാരണം പൊടികളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളമൊഴിച്ച് അരച്ച് കഴിഞ്ഞാൽ അത് ഒരുപാടാകരുത് കേട്ടോ, അല്പം മതി. ഞാനും കുറച്ച് വെള്ളമൊഴിച്ചത് നന്നായിട്ട് അരയ്ക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് ചേർത്തതെങ്കിൽ കുരുമുളക് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയാൽ. ഇതായിപ്പോൾ നമ്മളതെല്ലാതും അരച്ചെടുത്തു. ഇനി ഞാൻ നമ്മൾ വേവിച്ച് വെച്ച മീനിൽ മുള്ള് ഞാൻ മാറ്റുകയാണ്. മുള്ള് വേണ്ടാന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നമുക്കിത് വറക്കുമ്പോൾ നമുക്ക് മുള്ളില്ലാതെ തന്നെ ഈസി ആയിട്ട് കടിച്ച് തിന്നാൻ പറ്റും, കാരണം പുറം നല്ല ക്രിസ്പി ആയിരിക്കും, അകം സോഫ്റ്റും ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ഇത് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് പുരട്ടി മാറ്റി വയ്ക്കാം. ഇതാ എല്ലാതും പുരട്ടി ഇതുപോലെ എല്ലാത്തിനും ശരിക്ക് ഈ ഗ്രേവി പുരട്ടി മാറ്റി വയ്ക്കാം കേട്ടോ. എല്ലാ മീനും കൂടി ചിലപ്പോൾ ഒരുമിച്ചിട്ട് പുരട്ടി കഴിഞ്ഞാൽ മീനെങ്ങാനും പൊട്ടി പൊടിഞ്ഞു പോകുമെന്ന് കരുതിയിട്ടാണ്. അതുമല്ല നമുക്ക് ഓരോന്നിൻ്റെ മുള്ള് മാറ്റാൻ വേണം. അപ്പോൾ നമ്മളിത് എല്ലാതും പുരട്ടി വെച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും മുള്ള് മാറ്റിയിട്ടോ, ഞാൻ എല്ലാത്തിൻ്റെയും മുള്ള് മാറ്റിയിട്ടാണ് പുരട്ടി വെച്ചത്. അതിനുശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മതി. ഇത് അല്പം കോൺഫ്ലവറും റൈസ് പൗഡറും ആണ് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നമുക്കൊരു ഇത്തിരി അത് വറക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിത് അല്പം ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ക്രിസ്പി, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇത്. അപ്പോൾ നമുക്കത് ഇട്ടിട്ട് പയ്യെ ടീസ്പൂൺ കൊണ്ട് ഒന്ന് അനക്കി കൊടുക്കുക കേട്ടോ. കൈ കൊണ്ടായി കഴിഞ്ഞാൽ പിന്നെ കയ്യുമ്പോൾ നിറച്ച് വീണ്ടും ഈ മസാലയ്ക്ക് ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ കൈ കൊണ്ട് നിങ്ങൾ മസാല തൊടുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യണേ, ആദ്യമൊക്കെ ആയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്പം വെളിച്ചെണ്ണ, എണ്ണ, ഓയിൽ എന്തെങ്കിലും കയ്യിൽ പുരട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ ചുട്ടുപോകുകയില്ല കൈ, അതായത് കൈക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ഇതൊന്ന് ഞാൻ അനക്കി കൊടുത്തിട്ടുണ്ട് ടീസ്പൂൺ കൊണ്ട് തന്നെ. ഇനി നമുക്ക്
നമ്മുടെ ചട്ടിയിൽ. ഞാനിത് ഡീപ്പ് ഫ്രൈ ആണ്, അതുകൊണ്ടാണ് ഇത്രയും ഓയിൽ അത്രയും എണ്ണ എടുത്തത്. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അധികം എണ്ണയും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഇതിന് അധികം എണ്ണ അത് വലിച്ച് കുടിക്കില്ല. അപ്പോൾ ഇത് ഡീപ്പ് ഫ്രൈ ആയിട്ട് എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിം ഇടുകയും ചെയ്യരുത് കേട്ടോ. എൻ്റെ ഈ ചട്ടി എന്ന് പറഞ്ഞാൽ നല്ല ചൂട് നിൽക്കുന്ന ചട്ടിയാണ്, അതുകൊണ്ട് എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിമിൽ ഞാൻ ഇടില്ല. എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്ലെയിം കുറച്ച് കുറയ്ക്കുന്നുണ്ട്. അധികം ടൈം എടുക്കേയില്ല ഇതിന്, വേഗം നമുക്കിത് വറുത്തെടുക്കാൻ പറ്റും. ഓരോന്നുമേ തൊടാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ കിട്ടുകയും ചെയ്യും, കാരണം നമ്മൾ റൈസ് പൗഡറും കോൺഫ്ലവറൊക്കെ നന്നായിട്ട് ചേർത്തത് കൊണ്ട് ഒന്നുമേ പിടിക്കേയില്ല, നല്ല ക്രിസ്പി ആകുകയും ചെയ്യും. അധികം സമയവും എടുക്കില്ല വറുത്ത് കിട്ടാനായിട്ട്. അങ്ങനെ ഫുൾ മീനും വറുത്ത് എടുക്കണം കേട്ടോ. എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിമിട്ടാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അത് ശ്രദ്ധിക്കണേ. പിന്നെ ഈ എണ്ണയിൽ തന്നെ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളും കൂടി വറക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എനിക്ക് രണ്ട് ട്രിപ്പ് വറക്കേണ്ടി വന്നായിരുന്നു. അപ്പോൾ ആ രണ്ട് ട്രിപ്പ് ഞാൻ വറുത്തെടുക്കുവാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി, നമ്മൾ നേരത്തെ എടുത്ത അത്രയും ഇഞ്ചി തന്നെ, അത്രയും ഒരു കഷ്ണം തന്നെ വെറുതെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു ഇഞ്ച് നീളത്തിൽ, ഒരു 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ. ഞാനത് ജസ്റ്റ് കാണിക്കും കുറച്ച് നേരം കഴിയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി തൊലി കളയാതെ വെറുതെ നടുവിൽ നടുവിൽ കൂടി പിളർന്നത്, അതായത് പിളർന്ന് രണ്ടാക്കി മാറ്റില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യും. തൊലി കളയാതെ തന്നെ വെളുത്തുള്ളി നടുവിൽ കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് വറുത്ത് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്ത് മാറ്റാം. ഇത് എല്ലായ്പ്പോഴും ഫുൾ ഫ്ലെയിം ഇടരുത്. ഫുൾ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുകയില്ല, കരിഞ്ഞും പോകും. ഇതാ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ, ഒന്നും മാറ്റൊന്നും വേണ്ട, മീൻ കോരിയെടുത്തിട്ട് അതേ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. ഇനി ഇതേ ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി കഷ്ണങ്ങളാണ്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി കഷ്ണങ്ങൾ, നേരത്തെ പറഞ്ഞില്ലേ, അത് ഇടുക. അത് ജസ്റ്റ് ഒന്ന് ചൂട് കയറി ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ തന്നെ വെളുത്തുള്ളി വെറുതെ പൊളിച്ചത്, പിന്നെ കുറച്ച് കറി ലീവ്സ്. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതായത് നമ്മുടെ കൊല്ലമുളക് അല്ലെങ്കിൽ വറ്റൽമുളക് പൊടിച്ചത്. നല്ല പൊടിയല്ല, ആ പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഉപ്പിടാം, പക്ഷേ ഉപ്പുണ്ടാകും എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഉപ്പിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ മീൻ വറുക്കുമ്പോൾ ആ ഒരു ഉപ്പ് ഇതുമൊക്കെ ഉണ്ടാകും, നമ്മൾ വേവിച്ചപ്പോഴും പിന്നെ അതിൽ ഗ്രേവിയിലൊക്കെ ഉപ്പ് ചേർത്താണ്. ഇതാ ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് എല്ലാ വറുത്തതും കൂടി ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെക്കാട്ടി മുമ്പ് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് ചെറുനാരങ്ങാനീര് ചേർക്കാം. ഞാനിപ്പോൾ ചെറുനാരങ്ങാനീര് ചേർക്കുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെക്കാട്ടി തൊട്ട് മുമ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാതും ഒന്ന് കൂട്ടി പുരട്ടി നല്ല ടേസ്റ്റ് ആക്കുകയാണേ. ചെറുനാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂണ ഡീപ്പ് ഫ്രൈ റെഡിയായി. TDF അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. നമുക്കതൊരു നല്ല പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതാ അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്ത് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മീൻ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. മുള്ള് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്കത് കടിച്ച് തിന്നാൻ പറ്റും. ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്.